ഗൈസ്, നമ്മുടെ മുംബൈ സിറ്റി പോലെ തന്നെ തിരക്കുള്ള ഒരു സിറ്റിയാണ് ലോസ് ആൻഡോസ്. ഈ ലോസ് ആൻഡോസ് സിറ്റിയിൽ നമ്മൾ നമ്മുടെ മുംബൈ ടാക്സി കൊണ്ടുവന്നേക്കാണ്. ഗൈസ്, ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ലോസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചു വേണം ഇവിടെ ടാക്സി ഓടിക്കാൻ, ഇല്ലെങ്കിൽ പെറ്റിന്റെ പണി കിട്ടും. അത് തന്നെ അതുകൊണ്ടോ സിഗ്നലൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് നിർത്തിക്കോണം, ഇല്ലെങ്കിൽ പെറ്റടിച്ച് കൈ കിട്ടും. നമ്മുടെ ഇവിടുത്തെ പോലെ 500,000 ഒന്നും ആയിരിക്കില്ല, വല്ല 10,000-50,000 രൂപയൊക്കെ ആയിരിക്കും. ഗൈസ്, നമുക്കൊരു പിക്കപ്പ് വന്നിട്ടുണ്ട്. ഈ സിഗ്നൽ മാറാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇവിടെ ഫുള്ള് സിഗ്നലാണ്. ഈ സിഗ്നലൊക്കെ കഴിഞ്ഞ് നമ്മൾ എപ്പോൾ അവനെ പിക്ക് ചെയ്യാവോ? ഓക്കെ, അങ്ങോട്ടാണ് പോകേണ്ടത്. സ്പീഡാവാം, പക്ഷെ നമ്മള് വണ്ടി ഇടിപ്പിക്കരുത്. ഇവിടെ സ്പീഡൊന്നും വിഷയമില്ലെന്നാണ് എനിക്ക് തോന്നണത്. അടുത്ത സിഗ്നല് ഫോൺ അടിച്ചാലോ? കേറപ്പടാ, കേറപ്പടാ. ഓക്കെ ഗൈസ്, പാസഞ്ചേഴ്സ് ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. രണ്ടു പേരുണ്ട് കേട്ടോ, കയറിക്കോ. പക്ഷേ ഇവര് നമ്മുടെ മുംബൈ ടാക്സിൽ ഇവർക്ക് ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇതുണ്ടോ, തലയൊക്കെ വെളിയിലാണ് വന്നേക്കണത്. അവരെങ്ങനെ ഇരിക്കില്ല, അതൊക്കെ അവരുടെ കാര്യം. നമുക്ക് നമ്മളായിരുന്നു നോക്കിയാൽ മതി. നമ്മൾ ഇതിനകത്ത് സെറ്റായിട്ടിരിക്കണം കണ്ടോ, അത് നോക്കിയാൽ മതി. ഓക്കെ, സെറ്റ്. സിഗ്നൽ മാറിയിട്ടുണ്ട്. ഓ, നമുക്ക് യൂട്ടേൺ എടുക്കണോ അല്ലേ? ഗൈസ്, ഇവിടെ ഫുള്ള് സിഗ്നൽ ഇതുണ്ടോ? നമ്മളൊന്ന് വണ്ടി സ്പീഡ് കയറ്റി വരുമ്പോഴത്തേക്കും അടുത്ത സിഗ്നലാണ്. ഇത് നമ്മളെ വണ്ടി ഇങ്ങോട്ടേക്ക്. ഓ, അവരുടെ തലയും കൂടി ഉള്ളിലായിരുന്നെങ്കിൽ സെറ്റായിരുന്നു കേട്ടോ. ഇപ്പൊ ഇടിച്ചേനെ, നമ്മള് വണ്ടി ഇടിക്കാണ്ടാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പണി പാളും. ഗൈസ്, നമുക്ക് വണ്ടി ഇച്ചിരി റഫായിട്ട് ഓടിക്കാം, എന്നിട്ട് ഇവരുടെ റിയാക്ഷൻ എന്താന്ന് നോക്കാം. നമുക്ക് ഓഫ് സൈഡൊക്കെ കയറ്റി ഓടിക്കാം. ഇവരൊന്നും പറയാനൊന്നുമില്ല, ഇവര് ഇവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ ക്ലോസ്ലി. ഗൈസ്, ഇവര് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും തരുന്നില്ല, ഇവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ആകെ ഒന്നും പറ്റിയില്ല. അടുത്ത സിഗ്നല്. ഗൈസ്, എൻ്റെ പൊന്നോ, ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, മുട്ടിന് മുട്ടിന് സിഗ്നലാണ്. ഇവരെവിടെ ആണല്ലോ. ആ ഓക്കെ ഗൈസ്, ഇവരിവിടെയാണ് ഇറക്കേണ്ടത്. ഓക്കെ, ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. അല്ല, ഇറങ്ങിപ്പോക്കോ, ഇറങ്ങിപ്പോക്കോ. ഓക്കെ ഗൈസ്, നമുക്ക് $17 ആണ് കിട്ടിയേക്കുന്നത്. ടിപ്പൊന്നും തന്നില്ല, അത് മോശമായിപ്പോയി. ഗൈസ്, ഇതിൻ്റെ അഡ്ഡായിട്ട് കുത്തിക്കച്ചിട്ട് ടാസ്ക് ആണ്. എന്നാലും നമുക്ക് പോകുമ്പോൾ ഓക്കെ, വിഷയമില്ല, വിഷയമില്ല. നമ്മൾ മുംബൈയിൽ ഓടിച്ച് പരിചയമുള്ള നമ്മുടെ അടുത്ത ഇവന്മാർ ഇവിടെ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ സിഗ്നൽ നോക്കാണ്ട് ഓടിക്കാം, പക്ഷേ നമ്മൾ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് തന്നെ പൂട്ടും. നമുക്ക് സിഗ്നലൊക്കെ നോക്കി റൂളൊക്കെ അനുസരിച്ച് പോവാം. ഗൈസ്, ഈ ഒരു വ്യൂവിലിട്ട് ഓടിക്കാൻ അടിപൊളിയാണ്, പക്ഷേ വണ്ടി എപ്പോൾ ഇടിച്ചെന്ന് ചോദിച്ചാൽ മതി. ഓക്കെ ഗൈസ്, ഇവിടെ എവിടെയാണ് പാസഞ്ചേഴ്സ് വെയിറ്റിംഗ്? ഓക്കെ, എവിടെ എവിടെ പാസഞ്ചേഴ്സ്? അവിടെ ആരും കാണുന്നില്ലല്ലോ. കമോൺ. ഓക്കെ ഗൈസ്, ഒരു പുള്ളി വന്നിട്ടുണ്ട്. ആ പുള്ളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നീല ടീഷർട്ട് ഇട്ട പുള്ളിയാണെന്ന് തോന്നുന്നു. ആ പുള്ളി തന്നെ, പുള്ളി തന്നെ. കയറി 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 ഏട്ടെ, കയറി വേഗമായി. സ്ലോ മോഷന് നടന്നു വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ എങ്ങനെ നടക്കണം? ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, നമുക്കൊന്ന് ഒന്ന് വീലി വീലി ചെയ്ത് നോക്കാം, വീലി കറക്കി നോക്കാം. പുള്ളിയുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയണമല്ലോ. കരിപ്പുകയൊക്കെ വരുന്നുണ്ട്, കരിഞ്ഞ പുകയൊക്കെ വരുന്നുണ്ട്. എൻ്റെ മോനെ, ഇതെന്താ ഗൈസ്, ഈ സ്മോക്ക് നോക്കിയേ ഫുള്ള്. സാധാരണ വണ്ടി ഒന്നും ഇത്ര സ്മോക്ക് വരാറില്ല. ഓക്കെ ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു പറക്കും തള്ളിയാണ്. ഓ ഗൈസ്, പുള്ളി സീനായിട്ടോ, നമ്മൾ ഇതിനെ കാണിച്ച പുള്ളിക്ക് ഇഷ്ടപ്പെട്ടി. ഇതൊക്കെ സ്വാഭാവികം, ഡ്രൈവേഴ്സ് തമ്മിൽ ഇടിയുണ്ടാവണമൊക്കെ സ്വാഭാവികം. നമ്മളത് ഇടിച്ച് തന്നെ തീർക്കണം, അതാണ് അതിൻ്റെ നിയമം. ഓക്കെ, റോട്ടിലെ തടസ്സം നീക്കി കഴിഞ്ഞാൽ പടച്ചോൻ്റെ നിന്ന് കൂലി ഇട്ടു തന്നെ, അതുകൊണ്ട് ആ കൂലി എനിക്കിരിക്കട്ടെ. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു പറക്കും തെളിയാണ്. പട്ടക്കപ്പലാണോടാ ഇരുമ്പിൻ തുരുമ്പെന്നാലും ഇതാണ് എൻ്റെ കൊട്ടാരം. നമ്മൾ ഇടിയേണ്ടൊക്കെ ഉണ്ടായിട്ട് അപ്പം തന്നെ പോന്നോളാം, കാരണം ഇവിടെ അങ്ങനെയാണോ, അല്ലെങ്കിൽ പോലീസ് പിടിച്ചോണ്ട് പോകും. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറക്കാൻ വേറെ ആൾ വരേണ്ടി വരും. നിർഭാഗ്യവശാൽ നമ്മളിറക്കാൻ വേണ്ടി ഇവിടെ ആരും ഇല്ല. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഇറക്കാം. എനിക്ക് തോന്നണം മുംബൈ സിറ്റിയിൽ എങ്ങനെ ഭയങ്കര ഇറക്കാല്ലേ. സെയിം സെയിം ആ കണ്ടോ, എന്തോരം വണ്ടികൾ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഭയങ്കര ട്രാഫിക്. ഇതൊക്കെ ഒരു ദിവസം ജീവിച്ച് പോകാൻ വേണ്ടി തന്നെ വേണം ആയിരം രൂപ. നമ്മുടെ ഇന്ത്യൻ ടാക്സി എന്തായാലും കൊള്ളാട്ട, നമ്മൾ ഇന്ത്യനെ പോലെ തന്നെയാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത്. അയ്യോ, സിഗ്നൽ നമ്മൾ, ഓ സിഗ്നൽ നിർത്തിയില്ല, കുഴപ്പമില്ല, ആരും അറിഞ്ഞിട്ടില്ല. ക്യാമറ അടിച്ചു ആവോ. ഓ സിഗ്നൽ, ഓ എൻ്റെ പൊന്നോ. പക്ഷേ ഫ്രീ ലെഫ്റ്റ് അല്ലേ, ഞാൻ ലെഫ്റ്റ് എടുക്കും, ഫ്രീ ലെഫ്റ്റ് ആണ്. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഫ്രീ ലെഫ്റ്റാ. അയ്യോ, പക്ഷേ ഇവിടെ ഫ്രീ റൈറ്റ് അല്ലേ, അത് ശരി. ഇയാൾ ഇറക്കേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട്. ഇപ്പോഴോ. ഓക്കെ ഗൈസ്, നമുക്ക് $30 ആണ് കിട്ടിയേക്കണത്. അതൊന്നും കൊള്ളാട്ടോ, സംഭവം കൊള്ളാം. അത്യാവശ്യം നല്ല പേയ്മെന്റ് കിട്ടുന്നുണ്ട് ഈ ഒരു പണിക്ക്. അടുത്ത സിഗ്നൽ. എൻ്റെ പൊന്നടാവേ ഒന്നും പറയണ്ട, ഇതാരുടെ വിൻ ഇങ്ങനെ കൊണ്ടാ നിർത്തിയേക്കണം. നമ്മുടെ വണ്ടി ഇന്ത്യൻ വണ്ടിയാണെങ്കിലും നമ്മുടെ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സ്റ്റിയറിംഗ് ഇല്ലെങ്കിൽ ഇവന്മാർ ഇതുവഴി ടാക്സി ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് വെച്ചാണ് ഇവിടെ എവിടെയാണ് ഒരു പിക്കപ്പ് വന്നേക്കണം. ഇത് റെയിൽവേ സ്റ്റേഷൻ, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഓട്ടം കിട്ടണേ. ഓക്കെ ഗൈസ്, ആൾ വന്ന് കയറിയിട്ടുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ആട്ടോ ഈ വന്നേക്കണം. എത്ര രൂപ കിട്ടും നമുക്ക് നോക്കാം. 4.71 miles നമ്മൾ സഞ്ചരിക്കണം. നമ്മൾ ഇച്ചിരി റഫ് ഡ്രൈവിംഗ് ഒക്കെ കണ്ടത്, നമ്മൾ ഓഫ് സൈഡൊക്കെ കയറി പോകും. അയ്യോ, ഇടിച്ച്. അയ്യോ, ഗൈസ് ഒന്നും പറ്റിയില്ല വായത്തിരി. ഇടിച്ച് ഇടിച്ചല്ലേ, തൊട്ട് തൊട്ടൊരുമയിൽ പോയി. ആ ഈ വഴി കൊള്ളാട്ടോ, 4 വരിപ്പാത പൊളി.
ഇവിടുത്തെ റോഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചുമ്മാ കിണ്ണൻ റോഡല്ലേ, ടാക്സി ഓടിക്കാൻ പറ്റിയ സ്ഥലം, നല്ല മൈലേജും കിട്ടും. പിന്നെ ഇവിടെ ഡീസലിന് വില കുറവാണ്. എന്നിട്ട് പൊന്നു ഇങ്ങനെട്ട് ഓടിച്ചു കഴിഞ്ഞാൽ എപ്പോ വണ്ടി ഇടിച്ചു ഇടിച്ചില്ല ഇടിച്ച് പോണോ നോക്കിയ എപ്പട്ടക്കപ്പലാണോടാ. അയ്യോ അത് അവൻ ഇങ്ങോട്ട് വന്ന് ഇടിച്ച എന്താ എന്ത് ഇടിച്ചന്നെ കണ്ടോ. ഇവന്മാർ ഇൻഡിക്കേറ്റർ ഉണ്ട് ലെഫ്റ്റ് എടുക്കണം. നാല് വരിപ്പാതയുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ശ്രദ്ധിച്ച് ഓടിച്ചില്ലേ ഇടി കിട്ടും. നമ്മുടെ വണ്ടി ഇൻഡിക്കേറ്റർ ഇല്ല, ഇൻഡിക്കേറ്റർ ഇല്ല, ഇൻഡിക്കേറ്റർ ഉണ്ട് പക്ഷെ ഇടണേന്നറിയില്ല. അതുപോലെ ലൈറ്റ് ഇല്ലേ അത്രേ ഉള്ളൂ. ബാക്ക് ബ്രേക്ക് കുടിയുമ്പോ ഓ റോഡ് കണ്ടോ പൊളി. ഇത് ഫ്ലൈഓവർ അല്ലേ, അതെ ഫ്ലൈഓവർ ആണ്. സ്ഥലം കണ്ടോ പൊളി പൊളി, അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ് കണ്ടോ. കാറ്റാടി മലകള് എന്റെ പൊന്നോ. ഓ ഇപ്പൊ വണ്ടി ഇടിച്ചേനെ വായത്തിന് ഇടിച്ചില്ല. ഓ ഇങ്ങോട്ടാ ഇങ്ങോട്ടാ ഇങ്ങോട്ടാ. ഇവന്മാരെന്ത് കാണിക്കണേ, ഇവന്മാർക്ക് വണ്ടി ഓടിക്കാനും അറിയില്ല. എന്റെ പൊന്നി ചേട്ടാ എങ്ങനെയാണോ വണ്ടി ഓടിക്കണേ, എങ്ങനെയാണോ വണ്ടി ഓടിക്കണേ പിടിക്കണോ പോലെ. അവൻ അങ്ങോട്ട് പോയി. എന്റെ ഭാഗ്യം അവൻ രക്ഷപ്പെട്ട്. ഇതേത് ഉൾപ്രദേശത്തേക്കാണ് ഈ പുള്ളിയുടെ ലൊക്കേഷൻ. ചിറ്റിയിലൊക്കെ വന്ന് എന്തോ കള്ള പരിപാടിയൊക്കെ ചെയ്തിട്ട് പോണേ. ഓ ഗൈസ് ഇത് ഇവിടുത്തെ വഴികളൊക്കെ ഇച്ചിരി ടാസ്ക് ആണ്. ഇതിന് എക്സ്ട്രാ പൈസ തന്നെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വഴിയെ കൂടിയൊക്കെ അത് ടാറ് പോലും ഇട്ടിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നോ? എന്താ അവനെ കാണിച്ച? അവനെനിക്ക് പുറകെ പോയി ചെന്ന് തെറി പറയണം. ഇതുപോലെ ആക്സിഡൻസ് ഉണ്ടാകും. കോട്ടയത്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തേക്ക് ജോലി അവസാനിപ്പിക്കാം. കാരണം ഞാൻ അടുത്ത് മതി മതി ഇന്നത്തേക്ക് മതി. ഇറങ്ങിപ്പോടോ ഇറങ്ങിപ്പോടോ. ഓക്കെ ഗൈസ് നമ്മൾ ഇന്നത്തെ ജോലി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇതേ പുള്ളിയുടെ വീടാണത്. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ലൈക്ക് അടിക്കുക. അടുത്ത പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.